بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، مؤمنين غلي അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ, നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ, നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ, നമ്മുടെ നമ്മുടെ കുടുംബത്തിൻ്റെയും ശ്രേഷ്ഠ ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു എത്തിച്ചു തരട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഉപദേശമാണ്, റജബ് മാസം എത്തിക്കഴിഞ്ഞാൽ റജബിൽ അള്ളാഹുവോട് ബറക്കത്ത് ചോദിക്കുക എന്ന്. അവിടുന്ന് ഒരു പ്രാർത്ഥനയായി തന്നെ നമ്മെ അത് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. മഹാനായ ഇമാം ബൈഹഖിയുടെ ദഅവാത്തുൽ കബീർ പോലെയുള്ള ഹദീസ് കിതാബുകളിലും മറ്റുമൊക്കെ കാണുന്ന ഒരു പ്രാർത്ഥനയാണ്. റജബ് മാസം എത്തിക്കഴിഞ്ഞാൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനا ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നا റമളാൻ എന്ന്. റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ, റമളാനിനെ ഞങ്ങളിലേക്ക് അടുപ്പിക്ക, അല്ലെങ്കിൽ റമളാനിലേക്ക് ഞങ്ങളെ അടുപ്പിക്ക എന്ന രീതിയിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു എന്ന് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം. വബല്ലഗന റമളാൻ എന്ന പ്രയോഗം പലപ്പോഴും വബല്ലഗന സഹ്റ റമളാൻ എന്നൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെയും ചില റിവായത്തിലുണ്ട്. ഇമാം ഇബ്നു സുന്നി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അമലുൽ യൗമി വൽ ലൈല എന്ന കിതാബിൽ, ഇമാം നബവി അദ്ദേഹത്തിന്റെ അദ്കാറിലും ഒക്കെ വിശദീകരിക്കുന്നത് അല്ലാഹുമ്മ ബാരിക് ലന ഫി റജബിൻ വശഅബാൻ വബല്ലഗന സഹ്റ റമളാൻ എന്നാണ്. മഹാനായ ഇമാം ഇബ്നു ഹജ്ർ തങ്ങൾ അദ്ദേഹത്തിന്റെ ഇത്തിഹാഫു അഹ്ലിൽ ഇസ്ലാമി ബി ഖുസൂസിയാത്തി സിയാം എന്ന കിതാബിലും ബല്ലഗന സഹ്റ റമളാൻ എന്നാണ് പറയാറ്, സഹ്റ റമളാൻ. അങ്ങനെയും ചില സ്ഥലങ്ങളിൽ ദുആ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ വബല്ലഗന റമളാൻ എന്നും മാത്രം കേൾക്കാറുണ്ട്. ഏതായാലും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റജബില് നാം ചെയ്യണമെന്ന് നമ്മെ ഉപദേശിച്ചിട്ടുള്ള ഒരു ദുആയാണ് അല്ലാഹുമ്മ ബാരിക് ലന ഫി റജബിൻ വശഅബാൻ വബല്ലഗന സഹ്റ റമളാൻ. ഇത് റജബ് മുതൽക്കങ്ങ് തുടങ്ങിയാൽ റമളാൻ വരെ റസൂലുള്ള ദുആ ഇരിക്കുമായിരുന്നു. ആ ദുആഇന്റെ ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? അല്ലാഹുമ്മ ബാരിക് ലന ഫി റജബിൻ വശഅബാൻ, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് തരണേ അല്ലാഹ് എന്നാണ് ചോദിക്കുന്നത്. റജബ് മാസം ബർക്കത്തുള്ള മാസമാണ്. റജബിൽ ഭൂമിയിൽ അല്ലാഹു തആല ബർക്കത്ത് എത്തിക്കുന്നു. എന്നിട്ടും ബർക്കത്തിനെ പ്രത്യേകം ചോദിക്കാം. അതിനർത്ഥം ബറക്കത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ എന്ന രീതിയിലായിരിക്കും. ബർക്കത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യണം. ഉദാഹരണം, റജബ് വരുമ്പോൾ ചെയ്യേണ്ട ബർക്കത്തുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പ്രത്യേകമില്ല, എപ്പോഴും ബർക്കത്തുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഉദാഹരണം, നിസ്കാരം ബർക്കത്തുണ്ടാവുന്ന കാര്യമാണ്. നിസ്കാരം ഉണ്ടെങ്കിൽ എല്ലാ ബർക്കത്തും ഉണ്ടാവും. അത് റജബിൽ മാത്രം ചെയ്യണം എന്നല്ല അതിനർത്ഥം, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നിസ്കാരത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും കൂടുതൽ താല്പര്യവും നിസ്കാരം കൂടുതലായി നിർവഹിക്കാനും ഞങ്ങൾക്ക് റജബിൽ ഭാഗ്യം കിട്ടണേ എന്നായിരിക്കാം അതിന് അർത്ഥം. അതുപോലെ തന്നെ റബ്ബുമായി അടുക്കാൻ കഴിയുന്ന ഏത് കാര്യത്തിനും ഏത് പുണ്യത്തിനും ബർക്കത്തുള്ളതാ, അത് കൂടുതൽ ചെയ്യാൻ ഞങ്ങൾക്ക് റജബിലും ഷഅബാനിലും ഭാഗ്യം തരണേ എന്നാണ് എന്നായിരിക്കാം അതിനർത്ഥം. എങ്കിലും നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ബർക്കത്തുള്ള മറ്റൊരു അമല്. ആ അമല് നമ്മൾ നമ്മുടെ കുടുംബസമേതം പ്രത്യേകം ഈ റജബ് മുതൽക്ക് ശീലമാക്കണം. മിക്കവാറും എല്ലാവരും ഇത് ചെയ്യുന്നതായിരിക്കും, എന്നാലും അതിൽ കുറവുണ്ടെങ്കിൽ നികത്തണം. മറ്റൊന്നുമല്ല ആ അമല്, കാണുമ്പോൾ പരസ്പരം സലാം പറയാനുള്ള ഒരു നാണവും ഒരു മടിയും ഒക്കെ മാറ്റിവെച്ച് കുടുംബത്തിൽ പരസ്പരം ചെറിയവരും വലിയവരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സലാം പറയുന്ന ഒരു ശീലം കുടുംബത്തിലുണ്ടാവണം, നാട്ടുകാരിലുണ്ടാവണം, സുഹൃത്തുക്കളിലുണ്ടാവണം. അള്ളാഹുവിന്റെ ദീനിന്റെ ഏറ്റവും വലിയൊരു ഷിആറാണ് പരസ്പരം സലാം പറഞ്ഞുകൊണ്ട് കണ്ടുമുട്ടുക എന്നുള്ളത്. ഇസ്ലാമിക കർമ്മശാസ്ത്രം ആ കാര്യത്തിൽ വളരെയധികം കടന്നു പറഞ്ഞിട്ടുമുണ്ട്. ഒരുപാട് നിയമങ്ങൾ ഈ വിഷയത്തിൽ, സലാം പറയുന്ന വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഖുർആൻ പറയുന്നത് നോക്കൂ, സൂറത്തു നൂറിന്റെ 61-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
ഫൈദാ ദഖൽതും ബുയൂതം ഫസല്ലിമൂ അലാ ഔഫുസികും തഹിയതം മിൻ ഇൻദില്ലാഹി മുബാറകതൻ തയ്യിബ കദാലിക യുബയ്യിനുല്ലാഹുൽ ആയാതി ലഅല്ലകും തഅഖിലൂൻ. ബർക്കത്തുണ്ടാവുന്ന ഒരു പ്രധാന അമലാണ് സലാം പ്രചരിപ്പിക്കുക എന്നുള്ളത്. സലാം പറയുക, സലാം അടക്കുക എന്നുള്ള രീതിയിൽ സലാമിന്റെ പ്രചരണം ബറക്കത്തുണ്ടാക്കി തരുന്ന. അങ്ങനെയെങ്കിൽ റജബിൽ നാം ചോദിക്കുന്ന ബറക്കത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം തരണേ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ നമ്മൾ ഏറ്റെടുത്ത് ഒരു ചലഞ്ച് പോലെ, ഒരു ദൗത്യം പോലെ നാം ഏറ്റെടുത്ത് ഈ സലാമിന്റെ ഒരു പ്രചരണം റജബ് മാസത്തിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ എമ്പാടും ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ആയത്തിൽ പറയുന്നത് നിങ്ങൾ വീടുകളിലേക്ക് ചൊല്ലുമ്പോൾ ഫസല്ലിമു അലാ അൻഫുസികും, നിങ്ങൾ ആ വീട്ടുകാരോട് സലാം പറയണം. അതുപോലെ തന്നെ ആരുമില്ലെങ്കിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് സ്വന്തം ശരീരത്തോട്, ആരുമില്ലാത്തൊരിടത്താണ് നിങ്ങൾ എത്തിപ്പെടുന്നതെങ്കിൽ പോലും സ്വന്തം ശരീരത്തോടാണെങ്കിലും സലാം പറയാം എന്നൊരു സന്ദേശം. എന്തിനാണ് ഇങ്ങനെ സലാം പറയുന്നത്? തഹിയ്യത്തം ഇൻദില്ലാ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിവാദ്യം പഠിപ്പിച്ചു തരലാണ് ഈ സലാം. അള്ളാഹു പഠിപ്പിച്ചു തന്ന ഈ അഭിവാദ്യം മുറ മുബാറക്കത്തൻ, അത് ബർക്കത്തുള്ളതാണ്. തൊയ്യിബത്തൻ, അത് പരിശുദ്ധമാണ്. അപ്പൊ സലാം പറയുക എന്നുള്ളത് ബറക്കത്തുള്ള അമലാണെന്ന് ഖുർആൻ നമുക്ക് ബറക്കത്ത് എമ്പാടുണ്ടാവും. സലാം പറഞ്ഞാൽ മതി, സലാം പ്രചരിപ്പിച്ചാൽ മതി. ഈ പരിശുദ്ധമായ റജബ് മാസം ബറക്കത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കുമ്പോൾ നാം ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം സലാം പ്രചരിപ്പിക്കുക. സ്വർഗത്തിലേക്ക് പോകണമല്ലോ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്, സ്വർഗത്തിലേക്ക് പോകാൻ ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹബ്ബു അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമുഹു തഹബ്ബതും അഫ്ഷു സലാമ ബൈനകും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് നിവേദനം ചെയ്യുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, പരിപൂർണ മൂമിനീങ്ങളാവാതെ ആർക്കും സ്വർഗത്തിലേക്ക് പോവാൻ കഴിയില്ല. പരിപൂർണമായി മൂമിനാവാതെ ആർക്കും സ്വർഗത്തിലേക്ക് പോവാൻ കഴിയില്ല. പരിപൂർണമായ മൂമിനാവണമെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾക്കിടയിലെ സ്നേഹബന്ധം വർദ്ധിക്കാതെ നിങ്ങൾക്ക് മൂമിനാവാൻ കഴിയൂല. എന്നാൽ നിങ്ങൾക്കിടയിലെ സ്നേഹബന്ധം വർദ്ധിക്കാൻ ഒരൊറ്റ മൂലിയുണ്ട്. അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമുഹു തഹബ്ബതും. ഏതാണ് ഒറ്റ മൂലി എന്നറിയോ? അഫ്സുസ്സലാം ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം പ്രചരിക്കട്ടെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ റജബ് മാസം ആ വിഷയത്തിൽ ഒരു അപ്ഡേഷൻ നടത്തേണ്ട ചിന്ത നമ്മുടെ മുന്നിൽ തരികയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളാണ് സലാം പറയുന്നത് വഴി അള്ളാഹു നമുക്ക് നൽകുന്നത്. ഇസ്ലാമിന്റെ ഏറ്റവും മുഖ്യമായ ഘടകമാണ് സലാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കലും ഒരു സഹാബി ചോദിക്കുന്നുണ്ടല്ലോ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംറു ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റജുലൻ സഅല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യുൽ ഇസ്ലാമി ഖൈർ. ഒരിക്കൽ ഒരു സഹാബി വന്നുകൊണ്ട് ഹബീബിനോട് ചോദിച്ചല്ലോ, നബിയെ ഇസ്ലാം കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പ്രതീക്ഷിക്കാവുന്ന അമലേത്? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് തുത്വഇമു ത്വഅം, ഭക്ഷണം കൊടുത്ത് മറ്റുള്ളവന്റെ വിശപ്പടക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും കൂല്യമുള്ള അമൽ എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കൂല്യമുള്ള അമൽ ഒന്ന് ഭക്ഷണം കൊടുത്ത് മറ്റുള്ളവന്റെ വിശപ്പടക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് വതുഖ്രിഉ സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നിനക്ക് പരിചയം ഉള്ള മുസ്ലിമിനോടും നിനക്ക് പരിചയം ഇല്ലാത്ത മുസ്ലിമിനോടും നിനക്ക് സലാം പ്രചരിപ്പിക്കാം, സലാം പറയാം. ഇസ്ലാം കാര്യങ്ങളിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രതിഫലമുള്ള രണ്ടാമത്തെ കർമ്മം, ഈ രണ്ട് കർമ്മങ്ങളാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു പഠിപ്പിച്ചു. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പടച്ചോനുമായൊരു ബന്ധം വരാം. അല്ലാഹുവിന്റെ ഇസ്മാണ് സലാം, അല്ലാഹുവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഹബീബ് പഠിപ്പിച്ചല്ലോ. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്നു, ഇമാം തുർമുദി ഉദ്ധരിക്കുന്നു, അനബി ഉമാമ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഔല നാസി ബില്ലാഹി മൻ ബദഅഹും ബിസ്സലാം.
അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടവും ഏറ്റവും അടുപ്പം ആരോടാണെന്നറിയോ? സലാം അങ്ങോട്ട് പറയുന്നതിൽ ഒരു മടിയുമില്ലാതെ പ്രചരിപ്പിക്കുന്നതിൽ. 10 പ്രാവശ്യം അങ്ങോട്ട് ഒരാളോട് സലാം പറഞ്ഞാൽ, പൊതുവെ സലാം പറഞ്ഞ് ശീലമില്ലാത്തവൻ ഈ 10 പ്രാവശ്യം അത് മടക്കിയാണ് ആ വിഷയത്തിൽ ബന്ധപ്പെട്ടതെങ്കിൽ 11-ാമത് നാം അവനെ കാണുമ്പോൾ അങ്ങോട്ട് പറയേണ്ടതിൽ അവൻ ഇങ്ങോട്ട് പറയും. നമ്മൾ മറ്റുള്ളവരത് പഠിപ്പിക്കുന്നു, പ്രചരിപ്പിക്കുന്നു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആരെയാണെന്നറിയുമോ? അള്ളാഹുവുമായി ഏറ്റവും ബന്ധം സലാം പറയുന്നതിൽ അങ്ങോട്ട് മുൻകടന്ന് പറയുന്നവർ. രണ്ടുപേരും കണ്ടു, ഒരുമിച്ച് കണ്ടു, രണ്ടുപേരും തുല്യ പ്രാധാന്യത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ അതിൽ ആദ്യം സലാം പറയുന്നവനെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് പുണ്യനബി ഇമാം അബൂദാവൂദ്, തുർമുദി ഒക്കെ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. നുസ്ഹയിൽ ഒരു സംഭവം കാണുന്നുണ്ട്. മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുമായി ഒരു വഴിയിൽ വെച്ച് സ്ഥിരമായി കണ്ടുമുട്ടുമായിരുന്നു. സ്വാഭാവികമാണ്, പ്രായം കൊണ്ടും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലുള്ള സ്ഥാനം കൊണ്ടും അലി റളിയല്ലാഹു അൻഹുവിനേക്കാളും വലിയ ആള് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അങ്ങോട്ട് സലാം പറയുക എന്നതാണ് സലാം പറയുന്ന അദബുകളിൽ, ആ മര്യാദകളിൽ കാണപ്പെടുന്നത്. അലി റളിയല്ലാഹു അൻഹു സ്ഥിരമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അങ്ങോട്ട് സലാം പറയുമായിരുന്നു. ഒരു ദിവസം കണ്ടുമുട്ടിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അലി റളിയല്ലാഹു അൻഹു സലാം അങ്ങോട്ട് പറഞ്ഞില്ല. എന്തോ വഴക്കോ ഇഷ്ടക്കുറവോ ഉണ്ടായിരിക്കുമെന്ന് ധരിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാതെ വിഷമിച്ചു. സലാം അലി റളിയല്ലാഹു അൻഹുവിനോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇന്ന് ഇങ്ങോട്ടാണ് സലാം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മുഖം വാടി തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ചെന്നു. മുഖം വാടിയിരിക്കുന്ന കണ്ടപ്പോൾ റസൂലുള്ള ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തുപറ്റി സിദ്ദീഖെ റളിയല്ലാഹു അൻഹു? നബിയെ, എല്ലാ ദിവസവും ഒരു വഴിയിൽ വെച്ച് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അലിയെ കാണും, ഇങ്ങോട്ട് സലാം പറഞ്ഞ് എന്നെ സന്തോഷിപ്പിക്കും. ഇന്ന് അലി എന്നെ കണ്ടിട്ട് സലാം പറഞ്ഞില്ല നബിയെ, എന്തോ വിഷമമുണ്ട്, വഴക്കുണ്ട്. റസൂലുള്ള പറഞ്ഞു, അലി വരട്ടെ, ചോദിക്കാം. റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താ അലിയെ നീ സലാം പറയാതിരുന്നു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിഷമിച്ചിരിക്കുന്നത് കാണിച്ചു കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ അള്ളാഹു എനിക്കൊരു വലിയ തത്വം പഠിപ്പിച്ച തരികയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കാണ്. ഞാൻ കണ്ടത് സ്വർഗമാണ് നബിയെ. സ്വർഗത്തിൽ ഞാൻ കണ്ടതൊരു കൊട്ടാരം. ആ കൊട്ടാരം ആർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടു, ആർക്ക് വേണ്ടി അത് ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന ചോദ്യത്തിന് ആ കൊട്ടാരത്തിന്റെ കാവൽക്കാരനായ മലക്ക് എന്നോട് പറഞ്ഞത്, രണ്ട് മുസ്ലിം സഹോദരങ്ങൾ തുല്യ പ്രാധാന്യത്തിൽ കണ്ടുമുട്ടുമ്പോൾ ആരോ ആദ്യം സലാം പറയുന്നത്, ആ സലാം കൊണ്ട് മുൻകടക്കുന്ന ആളെ കാത്തിരിക്കുന്നത് സ്വർഗത്തിന്റെ കൊട്ടാരമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ടു നബിയെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന മഹാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ മഹാൻ ആ കൊട്ടാരം കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു. എല്ലാ ദിവസവും ആ കൊട്ടാരത്തിനുള്ള അർഹത ഞാൻ കരസ്ഥമാക്കുമ്പോൾ ഈ നന്മയിൽ അദ്ദേഹം എന്നെക്കാളും മുന്നേ പോകണമെന്ന് ആഗ്രഹിക്കുന്നതാ. അതിൻ്റെ ഭാഗമായി എന്നും ഞാൻ സലാം പറഞ്ഞ് ആ കൊട്ടാരം അർഹമാക്കുകയാ. ഒരു ദിവസം എൻ്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കൊട്ടാരം അർഹമാക്കാൻ സലാം ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ എന്ന് കരുതിയതാണെന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വപ്നത്തെ അംഗീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഇത് വലിയ ബന്ധം ഉള്ള ഒരു അമലാണ്. റജബ് മാസം വരുന്നത് ബറക്കത്തിന്റെ കാരണങ്ങളെ നാം തേടുക എന്ന സന്ദേശവുമായിട്ടാണ്. ബറക്കത്ത് വർദ്ധിപ്പിക്കാനുള്ളതായ പ്രവർത്തനങ്ങളെ നാം തേടുക, നാം അതെല്ലാം പുനർജീവിപ്പിക്കുക എന്ന ഒരു തത്വം നമ്മെ പഠിപ്പിച്ചുകൊണ്ടാണ് റജബ് വരുന്നത്. കാരണം ആ ബറക്കത്തോടുകൂടെ നമ്മൾ ഒരുങ്ങി റമദാനിലേക്ക് യാത്ര പോകുന്നവരാ. അള്ളാഹു നമുക്ക് നസീബാക്കി തരട്ടെ. അള്ളാഹുവിന്റെ ഇസ്മായ സലാം എന്ന പദം ഈ അസ്സലാമു അലൈക്കും എന്ന പ്രയോഗത്തിൽ വളരെയധികം നിർണായകമായ സ്ഥാനത്ത് നിൽക്കുകയാണ്. ആ ഒരു പ്രയോഗം അള്ളാഹുവിനെ സ്മരിക്കൽ കൂടിയാണ്. അത് വലിയ ഒരു അമലായി തന്നെ നമ്മൾ കാണണം. സലാം പ്രചരിപ്പിക്കുക എന്നതാണ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഏറ്റവും വലിയ ഇസ്ലാമിക കർമ്മമായി, ഏറ്റവും പ്രതിഫലമുള്ള ഇസ്ലാമിക ആചാരമായി സഹാബിക്ക് മറുപടി കൊടുത്തത്. ജീവിതത്തിൽ സലാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രകൃതം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ സലാം പറയാത്ത ഒരവസ്ഥയില്ലല്ലോ. നിസ്കാരത്തിൽ തന്നെ അസ്സലാമു അലൈക്ക യുഹന്നബിയു റസൂലുള്ളാഹി സലാം പറയാം, അത് നിർബന്ധ തഹിയ്യത്തിൽ നിർബന്ധമായ ഭാഗം.
സലാം ഇങ്ങനെ അള്ളാഹു ബന്ധപ്പെടുത്തി തന്നിരിക്കുക എല്ലാ ഭാഗങ്ങളിലും. നമുക്ക് അത് ജീവിതത്തിൽ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ പരസ്പരം സ്നേഹവും ഐക്യവും സൗഹാർദ്ദവും ഒക്കെ നമ്മുടെ കുടുംബത്തിൽ കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ മലക്കുകളൊക്കെ ഈ വിഷയത്തിൽ പ്രവാചക കുടുംബത്തിൽ മഹദിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ നമ്മുടെ ഉമ്മമാരായ പ്രവാചക പത്നിമാർക്ക് സലാം പറയുന്ന കാര്യങ്ങളൊക്കെ ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ഐഷ റളിയല്ലാഹു അൻഹയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം സലാം പറയുന്ന ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ഒരു അമലും വലിയ ഒരു ദുആയും കൂടിയാണ് അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പറയുക വഴി ഇവിടെ സംഭവിക്കുന്നത്. അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അസ്സലാമത്തു മിനൽ ആഫാത്തി ദുനിയവിയത്തി വൽ ഉഖറവിയത്തി വ റഹ്മത്തുല്ലാഹി ഇൻആമുഹു വ ഇഹ്സാനുഹു വ ബറകാതുഹു ഹിഫ്ളുഹു മിനസ്സവാൽ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുല്ലാഹി വ ബറകാതുഹു. അള്ളാഹുവിന്റെ ബറക്കത്ത് കൊണ്ട് ആശീർവദിക്കുകയാ. ദുനിയവിയും ഉഖ്രവിയുമായ എല്ലാ ആപത്തുകളെ തൊട്ട് സലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പരമാവധി അങ്ങനെ തന്നെ പറയാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് കുടുംബത്തിലുള്ളവരോട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വബറകാത്തുഹു എന്ന പ്രയോഗം കൊണ്ട് ബറക്കത്തുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു, ഇല്ലെങ്കിലോ സലാം അടക്കലോ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അപ്പൊ ബറക്കത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ വാക്കുകൾ കൂടിയാണ് ഈ സലാം പറയലിലൂടെ ഇവിടെ കാണപ്പെടുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു വലിയ മര്യാദയുണ്ട്. യാ അയ്യുഹല്ലദീ, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇദാ ഹയ്യിതും ബിതഹയ്യതിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ ഔ റുദ്ദുഹാ. നിങ്ങളോട് ഒരാൾ ഇങ്ങോട്ട് സലാം പറയുന്ന ഭാഷയ്ക്ക് നിങ്ങൾ മറുപടി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടുതലായി മറുപടി കൊടുക്കണം. അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞതിനേക്കാളും കൂടുതൽ അങ്ങോട്ട് അദ്ദേഹത്തിനായി പ്രാർത്ഥനയുടെ വാക്കായ ഈ സലാം മടക്കലിലൂടെ നിങ്ങൾ മറുപടി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾ കൊടുക്കുക വഴി പടച്ച റബ്ബ് നിങ്ങൾക്ക് ഒരു വലിയ മര്യാദയാണ് പഠിപ്പിച്ചു തരുന്നത്. വഅലൈക്കും സലാം എന്ന് പറഞ്ഞു നിർത്താതെ വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു എന്നത് ചേർത്ത് പറയണം. അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു വലിയ മര്യാദയായി തന്നെ ഖുർആൻ ഇത് പഠിപ്പിക്കുകയാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, യുസല്ലിമുർ റാകിബു അലൽ മാശി, വാഹനത്തിൽ പോകുന്നവൻ നടന്നു പോകുന്നവനോടാ സലാൻ ചൊല്ലേണ്ടത്. നടന്നു പോകുന്നവൻ അവിടെ നിൽക്കുന്നവനോടോ നിൽക്കുന്നവൻ ഇരിക്കുന്നവനോടോ സലാം ചൊല്ലണം. കുറഞ്ഞ ആളുകൾ കൂടുതലുള്ള ആളുകളോട് സലാം പറയണം. ഒരു കുറഞ്ഞ സംഘം, മൂന്നാൾ ഇവിടുന്ന് വരുന്നു, പത്താൾ അവിടെ നിന്ന് കൊണ്ട് വരുന്നു, ഈ മൂന്നാളിൽ നിന്നും ഒരാൾ അങ്ങോട്ട് സലാം പറയണം, പത്താളും ഇങ്ങോട്ടും മടക്കണം. അങ്ങനെ ഹബീബായ നബി തങ്ങൾ പറയുന്നു, വസ്സഗീറു അലൽ കബീരി, പ്രായം കുറഞ്ഞവൻ പ്രായം കൂടിയവനോടാണ് സലാം പറയേണ്ടത്. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹു മുസ്ലിം ഒക്കെ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ചൊല്ലുമ്പോൾ ഈ ഒരു വചനം നമ്മുടെ നാവിലുണ്ടാവണം, ജീവിതത്തിന്റെ ഭാഗമാക്കണം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ള കൊടുത്തൊരു ഉപദേശം നോക്കൂ. ഇമാം തുർമുദിയുടെ ജാമിഇൽ കാണാം ഹദീസ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഖാലലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക, അനസേ മോനെ, നീ നിന്റെ വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ നിന്റെ വീട്ടുകാരോട് ഫസല്ലിം, നീ സലാം പറയണം മോനെ. എന്നാൽ യക്കുൻ ബറക്കത്തൻ അലൈക വഅലാ അഹ്ലി ബൈതിക, നിനക്കും അതൊരു ബറക്കത്താണ്, നിന്റെ കുടുംബത്തിനും ഒരു ബറക്കത്താണ്. അപ്പൊ റജബ് മാസത്തിൽ ബറക്കത്തിന് വേണ്ടി തേട മാത്രമല്ല ചെയ്യുക, ബറക്കത്തുണ്ടാവാനുള്ള പണിയും കൂടി ചെയ്യണം. അത് സലാം പറയല, കുടുംബത്തിലേക്ക് അങ്ങോട്ട് സലാം പറഞ്ഞ് നമ്മൾ ഒരു ശീലമാക്കിയാൽ നമ്മുടെ വീട്ടിലെപ്പോഴും, അതുപോലെ തന്നെ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് പോയി കിടന്നുറങ്ങുന്ന പ്രകൃതമൊക്കെ ചില കുടുംബങ്ങളിലുണ്ട്. ഗുഡ് നൈറ്റ് അല്ലേ, എന്താ ഗുഡ് നൈറ്റ് പറയുന്നത്? ഗുഡ് നൈറ്റ് പറഞ്ഞു അതിന് കുഴപ്പമില്ല, അതിന് കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്നതും കൂടി പറഞ്ഞാൽ എത്ര ഭംഗിയായി, ആ കുടുംബം എത്ര സ്നേഹത്തിലായി. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാനായ സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു കൊച്ചുമക്കളോട് അങ്ങോട്ട് സലാം പറയുമായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു മറ അലാ സുബിയാൻ ഫസല്ലമ അലൈഹി വഖാല കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅലുഹു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളോട് സലാം പറയുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. നമുക്ക് കുട്ടികളോട് സലാം പറയാൻ മടിയാണ്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണിത്. ഹബീബായ നബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയ സഹാബി അനസ് റളിയല്ലാഹു കുട്ടികളോട് അങ്ങോട്ട് സലാം പറയുമായിരുന്നു. ആരോ ചോദിച്ചു, എന്താ കുട്ടികളോടൊക്കെ സലാം പറയുന്നത്? കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഫ്അലുഹു, റസൂലുള്ള അങ്ങനെ ചെയ്യുമായിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സലാം പറയുന്ന പ്രകൃതം എത്രത്തോളം, നമ്മൾ ഒരു തൂണിന്റെ ഇപ്പുറത്ത് നിന്നും നമ്മുടെ മുസ്ലിം സഹോദരനെ കണ്ട് സലാം പറഞ്ഞാൽ ആ തൂണിന്റെ അപ്പുറത്തേക്ക് കടക്കുമ്പോൾ തൂണ് നമുക്കും അദ്ദേഹത്തിൻ്റെയും ഇടയിൽ ഒരു മറയായി ഒരല്പനേരമെങ്കിലും ഉണ്ടെങ്കിൽ ആ തൂണ് കഴിഞ്ഞ് അപ്പുറത്ത് വന്ന് കഴിഞ്ഞാലും വീണ്ടും സലാം പറയാം. ഓതു എടുത്ത് പള്ളിയിലേക്ക് കയറിയപ്പോൾ ഹൗദും കരയിൽ വെച്ചിട്ട് പള്ളിയിലെ മൊല്ലാക്കയോട് സലാം പറഞ്ഞതാ. മൊല്ലാക്ക ഈ ഡോറിലൂടെ പള്ളിയുടെ അകത്തേക്കും കയറി, മറ്റേ ആള് സലാം പറഞ്ഞാൽ ഇപ്പുറത്തെ ഡോറിലൂടെയും കയറി, അകത്ത് വന്നപ്പോൾ വീണ്ടും കൊണ്ടു, വീണ്ടും സലാം പറയാം. അങ്ങനെ മറ ഇടയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ സലാം പറയാം. അന്യ പുരുഷനോട് ഇങ്ങോട്ട് സലാം പറയൽ ഹറാമാണ്. പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞ യൗവനം നിലനിൽക്കുന്ന സ്ത്രീകൾ അന്യ പുരുഷനോട് ഇങ്ങോട്ട് സലാം പറയൽ ഹറാമാണ്. നേരെ മറിച്ച് പ്രായം കൂടുതലുള്ള, കണ്ടാൽ ആഗ്രഹം തോന്നാത്ത സ്ത്രീയാണെങ്കിൽ സലാം പറയൽ ഹറാം വരുന്നില്ല. അന്യ സ്ത്രീയോട്, ചെറുപ്പക്കാരിയായ അന്യസ്ത്രീയോട് അന്യ പുരുഷൻ അങ്ങോട്ട് സലാം പറയൽ കറാഹത്താണ്. അപ്പൊ ഈ രീതിയിൽ നേരെ മറിച്ച് ഒരു സദസ്സിൽ സ്ത്രീകൾ മാത്രമുള്ള ഒരു സദസ്സാണെങ്കിൽ അന്യ പുരുഷൻ അങ്ങോട്ട് സലാം പറയാം. ഒരു സദസ്സിനെ നോക്കി പറയുന്ന പോലെ അല്ലാതെ പറച്ചില്. അപ്പൊ ഏതായാലും ആ വിഷയം ഒരു ഇബാദത്താണ് എന്ന തോന്നലിൽ തന്നെ നമ്മളെല്ലാവരും ഏറ്റെടുക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പരിശുദ്ധമായ റജബിന്റെ ഏറ്റവും വലിയൊരു സന്ദേശവും കൂടിയാണ് സലാം പ്രചരിപ്പിക്കുന്ന ഒരു പ്രകൃതം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. റജബിലും ശഅബാനിലും ബർക്കത്ത് തരണേ എന്ന് ദുആറക്കുകയും ബർക്കത്തുണ്ടാവാനുള്ള പണി ചെയ്യാതിരിക്കുകയും ചെയ്താൽ എങ്ങനെ നമുക്ക് ബർക്കത്തുണ്ടാവും? അള്ളാഹു തആല ജീവിതത്തിൽ ബർക്കത്തിലേക്ക് എടുക്കാൻ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഹ്രസ്വമായന്റെ വാക്കുകൾ നിർത്തുന്നു. മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കബൂലാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണം. അള്ളാഹ്, ഞങ്ങൾ അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച, പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ തമ്പുരാനെ. രോഗങ്ങൾ ഒരുപാടുണ്ട്, പല രോഗികളും ദ്വാരക്കാൻ ഏൽപ്പിച്ചു. അള്ളാഹുവെ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ചെർപ്പളശ്ശേരി ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരു മഹാനായ പണ്ഡിതന് വേണ്ടി ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവെ, അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വസ്ഥതകൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ പൊന്നു മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ. ലഹരി ഉപയോഗം, മറ്റുള്ള മോശമായ കൂട്ടുകെട്ട്, കുടുംബത്തെ പറയിപ്പിക്കുന്ന പ്രണയബന്ധങ്ങൾ പോലെയുള്ള എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ മോചിപ്പിക്കണേ അല്ലാ. കുടുംബജീവിതത്തിൻ്റെ സന്തോഷം ഞങ്ങളിൽ നിലനിർത്തണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ട്, നീ നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ. അവരുടെ തൊഴിലിലും വരുമാനത്തിലും ഒക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലൊക്കെ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ റബ്ബെ, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. റജബിൻ്റെ എല്ലാ പുണ്യവും നീ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ അല്ലാ. ഷഅബാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. അവസാനം നന്നായി ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. അള്ളാഹുവെ, വാഹനാപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ലോകത്തുള്ള ക്യാൻസർ രോഗികൾക്ക് മുഴുവനും നീ ശിഫ നൽകണേ അല്ലാ. പരിശുദ്ധമായ ഹജ്ജും റസിയാറ ഞങ്ങളിൽ പലർക്കും ഫർളായിട്ടുണ്ട്, നിർവഹിക്കാതെ നീ ഞങ്ങളെ തിരിച്ച് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ തലമുറയിൽ എല്ലാവരും ഹജ്ജും റസിയാറ ചെയ്യുന്ന ഭാഗ്യവാന്മാരാവണം തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ, പ്രത്യേകിച്ച് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. റഹ്മാനും റഹീമുമായ തമ്പുരാനെ, ആ
അക്ബത്ത് നന്നാക്കി തരണേ അള്ളാ, കണ്ണീർ സിഹ്ർ പോലെയുള്ള മാരക വിപത്തുകളെ തൊട്ട് ഞങ്ങളെ നീക്കാക്കണേ തമ്പുരാനെ. കടബാധ്യതകൾ എമ്പാടുമുണ്ട് തമ്പുരാനെ, നീയാണ് ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളിൽ ഏൽപ്പിച്ചത്. അള്ളാഹുവേ, നീയാ ഞങ്ങൾക്ക് കടം തന്നത്, കടം നീ വീട്ടിത്തരണേ അല്ലാ. വീടുപണിയുമായി ബന്ധപ്പെട്ടവർക്ക് എളുപ്പം നൽകുക അല്ലാ. മക്കളുടെ വിവാഹവുമായി ഇറങ്ങി തിരിച്ചവർക്കത് നീ സാധ്യമാക്കണേ അല്ലാ. വൈകല്ല തമ്പുരാനെ വൈകല്ല അല്ലാ. സ്ഥിരമായി തലവേദനയും ശാരീരിക അസ്വസ്ഥതയും ഒക്കെ ഉള്ള പലരും ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ ശരീരത്തിലുള്ള രോഗങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് നീ കൂലി പകരം നൽകണേ അല്ലാ. ശാരീരിക അസ്വസ്ഥതകൾ നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. റബ്ബന റഹംഹും കമാ റബ്ബവന സഗാറ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.